ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഓട്ടോക്യാഡ് 3dsMax-ന്റെ ബേസിക് ടൂൾസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2020 3dsMax എഡിഷൻ ആണ്. അതിൽ ബേസിക്സ് ആയിട്ട് വരുന്നത് ഒന്ന് ഇവിടെ നമ്മുടെ നോർമലി എല്ലാ വിൻഡോസും എല്ലാ മറ്റ് സോഫ്റ്റ് വെയർസും കാണുന്ന പോലെ തന്നെ നമ്മുടെ ഫയൽ എഡിറ്റ് ടൂൾസ് എന്നുള്ളൊരു ബാർ ഇവിടെ ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ പ്രൊഫഷൻ അങ്ങനത്തെ ഓപ്ഷൻസ് വരുന്ന ഒരു ബാർ തൊട്ട് താഴെയുണ്ട്. അതിൻ്റെ താഴെ ഈ കാണുന്ന ഇത് ആക്ച്വലി കൊറോണൻ്റെ ഒരു ടൂളാണ്. അതേപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീറിൻ്റെ ഒരു ടൂളാണ്. ഇത് മോട്ടറിംഗ് സർക്കറ്റ് വേറെ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി നമ്മുടെ റൈറ്റ് തൊട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മോഡിഫയർ ടൂൾസ് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കമാൻഡ് പാനൽ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്താണ് വളരെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഡ്രോയിങ് ഓ ഡിസൈനിങ് എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നത് പോർഷൻ എന്ന് പറയുന്നത് ഈയുടെ സെറ്റാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട്, പിന്നെ മോഡിഫൈ, അതുപോലെ ഹയറാർക്കി, മോഷൻ, ഡിസ്പ്ലേ, ഡോളിയൂറിറ്റീസ്. ഇനി തന്നെ അപ്പോൾ ക്രിയേറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജോമെട്രി, ഷേപ്സ്, ലൈറ്റ്, ക്യാമറാസ്, ഹെൽപ്പേഴ്സ്, അതേപോലെ സ്പേസ് വാക്സ്, അതുപോലെ സിസ്റ്റം എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഇനി നെക്സ്റ്റിൽ പോകാതെ കഴിഞ്ഞാൽ അതിൽ മോഡിഫയേഴ്സ് ആണ്. ഇത് ആക്ച്വലി ഇത് മോഡിഫയേഴ്സ്, നമുക്കിപ്പോൾ ഒരു ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ലൈനിനെയോ മറ്റോ കാര്യങ്ങളെയോ അല്ലെങ്കിൽ എന്തൊരു നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ആണെങ്കിലും അതൊരു മോഡലാണെങ്കിലും അതിൻ്റെ മോഡിഫൈ ചെയ്യാൻ വേണം, അതിന് എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള ടൂൾ ബാർ ആണ് ഈ മോഡിഫൈ. ഇതിലും കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ആ ഓപ്ഷൻസ് കാണിക്കുന്നു. പിന്നെ വരുന്നത് ഹയറാർക്കി, അതായത് നമ്മുടെ പ്യൂട്ട് പ്യൂട്ട് എന്ന ഒബ്ജക്റ്റിന്റെ സെൻറ്ററിൽ പോകാൻ വേണ്ടി നമ്മൾ ചെയ്യലും അതിൻ്റെ കാര്യങ്ങളുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മോഷൻസ് ആണ്. നമ്മൾ ആ മോഷൻ പാത്ത് അതുപോലെ നമ്മളെ ഒരു ചെറിയ വാക്കുകളോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു പോർഷൻ്റെ ബേസിക്സ് ആണ് ഈ മോഷൻ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡിസ്പ്ലേ ആണ്. അപ്പോൾ വയർ ഫ്രെയിം ഡിസ്പ്ലേ ആണോ, ഷെയ്ഡഡ് ആണോ, ക്യാമറ ആണോ, എങ്ങനെയാണ് അത് വരുന്നത്, ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അത് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഭാഗം. നമ്മളിതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ പാരാമീറ്റേഴ്സും നമ്മൾ നോർമൽ ബേസിക് മോഡലിങ്ങിനൊന്നും ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ വരുന്ന യൂട്ടിലിറ്റീസ്, യൂട്ടിലിറ്റീസിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ബിസിറ്റാക്കി ഞാൻ വെച്ചിട്ടുള്ളത് കൊളാപ്സ്, കളർ, ക്ലിപ്പ് ബോർഡ്, മെഷർ, മോഷൻ ക്യാപ്ചർ, ഇതൊക്കെ ബേസിക് ആയിട്ട് ഇതിൽ വരുന്നതാണ്. നമ്മൾ അഡീഷണൽ ചെയ്യുന്നത് നിങ്ങൾക്ക് മോറായിട്ട് കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. അത് ഇതിനൊക്കെ പർപ്പസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ ബേസിക് ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് ഓരോ ടൂൾസിനെ കുറിച്ചിട്ട് ഇല്ലിട്രേഷൻ. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ജോമെട്രിൻ്റെ ഉള്ളിലും ഇതേപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ്, എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ്, കോമൺ ഒബ്ജക്റ്റീവ്സ്, പാർട്ടിക്കൽ സിസ്റ്റം, പാച്ച് ഗ്രിഡ്സ്, ബോഡി ഒബ്ജക്റ്റ്, ടൂൾസ്, നെർവ് സർവേഴ്സ്, ഫേസ് ഈസി എക്സ്റ്റെൻഡ്, ക്ലൗഡ് ഒബ്ജക്റ്റ്, ഡൈനാമിക് ഒബ്ജക്റ്റ്, സ്റ്റെയർസ്, ഇടു സോഫ്റ്റ്വെയറിൻ്റെ അത് അപ്പോഴാണ് അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ വീറിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, കൊറോണൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, കോവിഡ്സ്, അർണോൾഡ്, ഒളിമ്പിക് ആൻഡ് സി എഫ് ഡി, ഇത്രയും ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോസ് ആണെന്ന് ഞാൻ ചോദിക്കുന്നത്. അതായത് ബേസിക് ഓഫ് മാക്സ്, അതായത് ബേസിക് ടൂൾസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എടുക്കുന്നു. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബോക്സ്, സ്ഫിയർ, സിലിണ്ടർ, ടോവേഴ്സ്, പിഒട്ട്, ടെക്സ് പ്ലസ്, കോൺ, ജിയോസ്ഫിയർ, ക്യൂബ്, പിരമിഡ്, ട്രെയിൻ, ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് ബോക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നമ്മളൊരു ബോക്സ് വരക്കാൻ പോവാണ്. ഇപ്പം ഞാൻ ബോക്സിൻ്റെ ടൂൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാം മെത്തേഡ് എന്ന് പറയുന്നത് ക്യൂബായിട്ട്, ക്യൂബായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈക്വലി സൈസ് ആയിട്ട് വരും. അതല്ലാതെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സൈസുകളാണ് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ബ്രെഡ്ത്തിലൊക്കെ വേരിയേഷൻസ് വരുന്നെങ്കിൽ ബോക്സ് ഇനി ഇത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂബ് കൊടുക്കണം. ഓക്കെ, ആദ്യമായിട്ടുള്ളത് ഓപ്ഷൻ വരുന്നത് കീബോർഡ് എൻട്രി ആണ്. അത് നമുക്ക് നോർമലി അതിൻ്റെ എക്സ് വൈ ഇസഡ് ഡയറക്ഷൻസ് എവിടെയൊക്കെ വരണം. അതായത് നമ്മളിപ്പോൾ ഒരു 3D എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി നമ്മൾ +1 +2 കാലഘട്ടങ്ങളിലൊക്കെ മാത്സ് നേരിട്ട് പഠിക്കുന്ന സംഭവമാണ് 3D. അതായത് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വസ്തു എന്ന് നിൽക്കുന്നത് ഇപ്പോൾ തറയിൽ നിന്നും ഇത്ര ഡിഫറൻസിൽ, ഭിത്തിയിൽ നിന്നും ഇത്ര, അതുപോലെ ഈ സൈഡിലുള്ള ചുമരിൽ നിന്നും ഇത്ര എന്നൊരു ഡിസ്റ്റൻസിലാണ് ഇത് നിൽക്കുന്നത്. ഈ ഒരു ഒബ്ജക്റ്റ് ഫോർ എക്സാമ്പിൾ ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസിലാണ്, തറയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്, അതുപോലെ ഈ മൂന്ന് പോയിന്റും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് ആക്ച്വലി ഇതിന്റെ പിവോട്ട് എന്ന് പറയുന്നത്, നമ്മുടെ പിവോട്ട് പോയിന്റ് എന്ന് പറയുന്നത്. അതിന്റെ സെറ്റിങ്സ് മാറ്റാൻ പറ്റാനാണ് നമ്മൾ നേരത്തെ ഹയറാർക്കി എന്നുള്ള ടൂൾ യൂസ് ചെയ്തത്. സോ അപ്പോ നമ്മൾ ഇപ്പോ ബേസിക് ആയിട്ട് നമ്മൾ ഞാൻ നോർമലി ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഓപ്ഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് മോഡിഫയർ വന്നിട്ട് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എത്രയാണ് നമ്മുടെ സൈസ് വേണ്ടത്, ഞാനിപ്പോ ക്യൂബ് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈക്വൽ സൈസ് വരുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ വിഡ്ത് ആണെങ്കിലും ബ്രെത്ത് ആണെങ്കിലും എല്ലാം ഈക്വലി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നടത്തത് പറയാം, അപ്പൊ നിങ്ങൾക്ക് ഈ പാരാമീറ്റേഴ്സ് ഒന്ന് സൈഡിൽ കാണുന്നതിൽ നിങ്ങൾ കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട് 12.432 ആണ് ലെങ്ത്തിലും വിഡ്ത്തിലും ഹൈറ്റിലും വരുന്നത്. അത് ക്യൂ ഓപ്ഷനിലാണ് അത് ഈക്വലി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ക്യൂ മാറ്റി ബോക്സ് എന്നുള്ള ഓപ്ഷനിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബോക്സ് ഓപ്ഷനിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു എത്രയാണോ സൈസ് വേണ്ടത് ഞങ്ങൾക്ക് കൊടുത്തു. അത് മീൻ ഇപ്പം ഞാൻ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തുമാണ് കൊടുത്തുള്ളത്. അതായത് ലെങ്ത്ത് കൊടുത്തു, വിഡ്ത്ത് കൊടുത്തു, ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഹൈറ്റ് ആണ്. ഹൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്യാം. ഓക്കെ, പാൻ രണ്ട് കൈയും ഫ്രീ ആയി. റിലീസ് ചെയ്തതിനു ശേഷം നമുക്ക് മേലോട്ടാണോ താഴത്തോട്ടാണോ, അതായത് നമുക്ക് സെഡ് ആക്സിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ റെഡ് ആംഗിളിൽ കാണാൻ പറ്റും എക്സ് ഏത് ഡയറക്ഷനിലാണ്, വൈ ഏത് ഡയറക്ഷനിലാണ്, സെഡ് ഏത് ഡയറക്ഷനിലാണ്. നമുക്ക് ഏത് ആംഗിളിലാണോ ഏത് ഡയറക്ഷനിലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിനെയാണ് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു റാൻഡം സൈസ് കാണുമ്പോൾ വന്നിട്ടുണ്ടാവും. അതായത് ഇപ്പോ പലതും 45.503, 46 നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഇത് ആക്യുറേറ്റ് വാല്യൂ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മോഡിഫയറിൽ വരും. മോഡിഫയറിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ഓപ്ഷൻസ് ആണ് ഇനി. ഓക്കെ, ഇപ്പോ പാരാമീറ്റേഴ്സ്, അതായത് നമ്മുടെ ഇതിന്റെ ഡൈമെൻഷൻസും കാര്യങ്ങളാണ് പാരാമീറ്റേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ വരുന്നത് ഇതിപ്പോ നമുക്ക് 45 എന്നുള്ളതാണ്, നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം 50 ആക്കി. അതുപോലെ വിഡ്ത്തുള്ളത് നമ്മൾ എന്ത് ചെയ്തു, അപ്പം നമുക്കൊരു മതി. ഹൈറ്റ് നമുക്ക് സ്റ്റിച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റിന്റെ ഷേപ്പ് മാറിയത് കാണാം. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ക്യൂബിൽ വരച്ചാണ്, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഈക്വലി ഒരേ സൈസാണ്. പിന്നെ ഞാനിപ്പോ യൂസ് ചെയ്തിട്ടുള്ള അഡീഷണൽ ടൂൾ എന്ന് പറഞ്ഞാൽ F3 എഡിറ്റിംഗ്, നമുക്ക് വയർ ഫ്രെയിം അതേപോലെ ഷെയ്ഡഡ് വ്യൂ എന്നുള്ള ഓപ്ഷൻ വരാം. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് വയർ ഫ്രെയിം ഇവിടെ മുകളിൽ ഓട്ടോഗ്രാഫിക് സ്റ്റാൻഡേർഡ് ഡിഫോൾട്ട് ഷെയ്ഡിംഗ് എന്ന മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഡിഫോൾട്ട് ഷെയ്ഡിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വയർ ഫ്രെയിം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് മോഡിഫൈ നമ്മുടെ ഡിസ്റ്റൻസ് എടുത്ത് നമുക്ക് മാറ്റാം. വയർ ഫ്രെയിമും ഓവർ ആയിട്ട് ഞാൻ വയർ ഫ്രെയിം എടുത്തു. ഓക്കെ, എല്ലാം ഷോർട്ട് ആണ് F3 വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ബോക്സ് വരക്കാനുള്ള ഓപ്ഷൻ. ഇനി അടുത്ത ടൂൾ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ക്രിയേറ്റിൽ വരും. അതിന് ശേഷം ബോക്സിന് മാത്രം ഞാൻ കോൺ എടുത്തു. ഇതേപോലെ തന്നെ കോൺ ആദ്യം ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ബോട്ടം സർഫസ് എത്രയാണ്, അതോ ബോട്ടം റേഡിയസ് എത്രയാണ് കോണിന്റെ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഹൈറ്റ് കൊടുക്കുക. ഞാൻ ഹൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സെയിം ആസ് ഞാൻ കൈ രണ്ടും റിലീസ് ചെയ്തിട്ടുണ്ട്, ഹൈറ്റ് എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ടോപ്പില് അല്ലെങ്കിൽ സെക്കൻഡ് റേഡിയസ് നമ്മൾ താഴത്തോട്ടാണെങ്കിൽ ബോട്ടം താഴത്തോട്ടാണ് വരിക. അപ്പൊ അതിന് സെക്കൻഡ് റേഡിയസ് എത്രയാണോ അത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോണിന്റെ കോൺ ടൂൾ എന്ന് പറയുന്ന റാഗാണ്. പിന്നെ ഞാനിപ്പോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീ എന്ന് പറഞ്ഞാൽ ആൾട്ട് പ്രസ് ചെയ്തിട്ട് പിന്നെ മൗസ് പോയിന്റിന്റെ സ്ക്രോളർ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സ്ക്രീനിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആൾട്ട് പ്ലസ് സ്ക്രോൾ ബട്ടൺ രണ്ടും ഒന്നിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ കഴിയും എല്ലാ ആംഗിളും. ഓക്കെ, അപ്പോ കോണ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് വരുന്നത് സ്പിയർ. സ്പിയർ എന്ന് എല്ലാവർക്കും അറിയാം, ഒരു ബോളാണ് ആക്ച്വലി, ബോളാണ് ആക്ച്വലി സ്പിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് സ്പിയർ. അതുപോലെ ഞാനിപ്പോ യൂസ് ചെയ്ത ടൂൾ ഗ്രിഡ്. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ലൈൻസ് എന്ന് കാണുക, അതാണ് നമ്മുടെ ഈ ഒരു പോയിന്റ്, നമ്മുടെ 0.0 പോയിന്റ് വരുന്നത്. ഇങ്ങോട്ട് വരുന്നതോറും എക്സ് ആക്സിസ്, ഇത് ഇങ്ങോട്ട് പോകുമ്പോഴും വൈ ആക്സിസ്, ഇതിന്റെ ഹൈറ്റ് റൈസ് വയസ് പോകുമ്പോഴും നമുക്ക്
സെറ്റ് ആക്സസ് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഏതാണ് അതിന്റെ സെൻട്രൽ പോയിന്റ്? 0 0 വന്ന പോയിന്റ് ആണ്. ഇനി അത് ഓഫ് ചെയ്യാൻ ഓൺ ആക്കാൻ ജി ആണ് ഷോർട്ട് കീ ജി. ഓക്കെ, ഷോർട്ട് കീ ആയിരുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ, ഇതിപ്പോ ഇവിടെ ഉള്ളത്, നിങ്ങൾക്ക് ഇതിന്റെ ആക്ച്വൽ 0 0 പൊസിഷനിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആക്ച്വൽ സൈസ്, അതായത് നിങ്ങൾക്ക് ഇതിന്റെ സെഡ് ആൻഡ് എക്സ് വൈ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാം, അതായത് കറക്റ്റ് അതിന്റെ ആ പോയിന്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ എനിക്ക് ഇതിന് 0 കൊണ്ടുവരണം, 0 ടാബ് ചെയ്യാം, 0 ടാബ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് അതിന്റെ സെന്റർ പോയിന്റ് ആണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ മേലും ടോപ്പ് നല്ല നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് അതിന്റെ സെന്റർ പോയിന്റ് ആണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ മോഡിഫയറിൽ വരുന്ന ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ്, അതായത് നമ്മളിപ്പോ സ്പിയർ ആണ് വെച്ചിട്ടുള്ള സ്പിയറിന്റെ റേഡിയസ് എത്രയാണ്, ഞാൻ സ്പിയറിന്റെ റേഡിയസ് കൂട്ടും തോറും അതിന്റെ സൈസ് കൂടും, അങ്ങനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ അടുത്ത ഓപ്ഷൻ സെഗ്മെന്റ്സ്, ഇതിന്റെ ഇന്നലി കാണിക്കുന്ന ഇതാണ് സെഗ്മെന്റ്സ്. ഇതിപ്പോ ഓൾറെഡി 30 സെഗ്മെന്റ്സ് ആണ് ഉള്ളത്, നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് അറിയാം ഇങ്ങനെ 30 സെഗ്മെന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർസ്പെക്ടീവ് എടുക്കുമ്പോൾ ഒരു കട്ടിങ് പോലെ നമുക്ക് അഡ്ജസ്റ്റ് കാണാൻ പറ്റും. ഈ സെഗ്മെന്റ്സ് കൂട്ടുന്തോറും എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ സ്മൂത്ത്നെസ് കൂടി വരും. സെഗ്മെന്റ്സിന് എണ്ണം കൂടുന്നതോറും സ്മൂത്ത്നെസ് കൂടും എന്ന് മാത്രമല്ല സിസ്റ്റത്തിന്റെ ലോഡും കൂടും, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോ ഇതാണ് സ്പിയറിൽ വരുന്നത്. ഞാൻ അത് എഡിറ്റ് ചെയ്ത് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, എലിപ്സ് ലൈക്ക് എൻ ഓവൽ ഷേപ്പ് പോലത്തൊരു സാധനമാണ്. സോറി, ഞാനത് എക്സ്പ്ലെയിനിങ്ങിലാണ് എടുത്തത്. സോറി, ജിയോസ്ഫിയർ, ജിയോസ്ഫിയർ പറഞ്ഞത് സെയിം സ്ഫിയർ പോലെ തന്നെയാണ്. പക്ഷെ അതിൽ നമ്മൾ നേരത്തെ കണ്ടത് ഹൊറിസോണ്ടൽ വെർട്ടിക്കലി മാത്രമായിട്ട് ട്രയാങ്കുലർ ഷേപ്പിലാണ് ഇതിന്റെ സെഗ്മെന്റ്സ് വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ കാണിച്ചാൽ കാണുമ്പോൾ നിങ്ങൾക്ക് സ്ഫിയർ തന്നെയായിട്ട് തോന്നും, പക്ഷെ ഉണ്ടോ നിങ്ങൾ, ഞാൻ ഇതിന്റെ ഫേസ് കൊടുക്കുമ്പോ ഉണ്ടോ ഓരോതും കറക്റ്റായിട്ട് അതിന്റെ റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഇതിന്റെ ജോയിൻസ് വന്നിട്ടുള്ളത്. മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിട്ടുണ്ടായത് നമ്മളെ ഈ ഗ്ലോബിലൊക്കെ കാണുന്ന പോലത്തെ ലൈൻസ് ആണ് ഉണ്ടായിരുന്നത്. മേലെയും താഴെയും രണ്ട് ഫീലോട്ട് കണക്കാക്കിയിട്ടുള്ള ലൈൻസ് പോലത്തെ ലൈൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം വരുന്നത് ഫുള്ളി റെക്ടാങ്കുലർ, സോറി ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഷേപ്പ്സ് വെച്ചിട്ടാണ് ഇവർ ജിയോസ്ഫിയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലും ഈ മോഡിഫൈഡ് സെഗ്മെന്റ് സൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂട്ടുന്തോറും നമ്മുടെ സിസ്റ്റത്തിന്റെ ലോഡും കൂടും, അതേ ഉടനെ ഇത് വരും. പിന്നെ ഇക്കോസ ഒക്ട ടെട്ര, അതായത് നമുക്ക് മൂന്ന് ഓപ്ഷൻ അവൈലബിൾ ആണ്. ടെട്ര എന്ന് കൊടുക്കുമ്പോൾ അതിന്റെ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ 60 ഡിഗ്രി ട്രയാങ്കിൾ എന്ന് പറയില്ലേ, മൂന്നും ഒരേ ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ ആണ് ഇക്കോസ വരുന്നത്. ടെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻ വരും, രണ്ട് സൈഡ് 30 1/4 സൈഡ്, ഒരാങ്കിൾ 120, ഈ റേഞ്ചിലാണ് അത് വരുന്നത്. പിന്നെ വരുന്നത് ഒക്ടയാണ്. ഒക്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കോസൈൻ സാമ്യമാണെങ്കിലും ചെറിയൊരു മാറ്റമുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് ഇതിൽ കാണാം. ഓക്കെ, ഈ ഒബ്ജക്ട്സിന്റെ മേളിൽ ആ ഒരു റിഫ്ലക്ഷൻ വരുന്ന പോർഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറിയൊരു വേരിയേഷൻ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്. പിന്നെ സ്മൂത്ത് ആണോ മോസ്റ്റ്വെയർ ആണോ, അതായത് പകുതി മതിയോ, അത് നമുക്ക് ഇപ്പൊ സെറ്റ് ചെയ്ത് കൊടുക്കാം. ബേസിക് കാര്യങ്ങൾ ഇപ്പൊ ബേസ് ആണ് അതിൽ പിയോട്ട് ആക്കേണ്ടത്, അങ്ങനെയൊക്കെ നമുക്ക് തെറ്റി കൊടുക്കും. നേരത്തെ സെൻട്രർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് വേണേലും നമുക്ക് ഈ ഒരു ഓബ്ജക്റ്റോടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ജിയോസ്ഫിയർ വരുന്നത്. നെക്സ്റ്റ് ടൂൾ വരുന്നത് സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടവും ടോപ്പും സെയിം റേഡിയസ് ആണ് വരിക. നേരത്തെ നമ്മൾ കോണിൽ പറഞ്ഞത് രണ്ട് റേഡിയസ് ഉണ്ടായിരുന്നു, ബോട്ടം റേഡിയസും ടോപ്പ് റേഡിയസും, അതായത് റേഡിയസ് ആണ് റേഡിയസ് 2 ഉണ്ടായിരുന്നു, ഇതിലുള്ളത് ഒറ്റ റേഡിയസേ ഉള്ളൂ. അതിനാണ് ത്രൂട്ട് എല്ലാവർക്കും വരിക. പിന്നെ ഉള്ളത് ഹൈറ്റ് സെക്ഷൻ ആണ്, ഹൈറ്റ് എത്രത്തോളം വേണം, അതായത് സെഡ് ആക്സിസ് എത്രത്തോളം വേണം വേണ്ട എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ് അടുത്തതുള്ളത്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഇതിൽ സെഗ്മെന്റ്സ് അല്ല, ഇതിൽ സൈഡുകളാണ്, സൈഡ് എത്ര എണ്ണം വേണം, സൈഡ് കൂട്ടുന്തോറും ആ സിലിണ്ടറിന്റെ സ്മൂത്ത്നെസ് കൂടി കുറഞ്ഞിരിക്കും. അപ്പൊ സൈഡ് മൂന്ന് സൈഡുള്ള ട്രയാങ്കിൾ. ഓക്കെ, അതുപോലെ ഇതില് ഹൈറ്റ് വൈസിൽ കുറെ സെഗ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്, 5 എണ്ണം കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം, അത് കുറക്കണമെങ്കിൽ കുറക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ക്യാപ് വൈസിൽ ഇതാണ് ക്യാപ് ക്യാപ് എന്നാൽ ടോപ്പിൽ വരുന്നതാണ്, ക്യാപ് വൈസിൽ നമുക്ക് കൂട്ടണമെങ്കിൽ അത് കൂട്ടാം. ഡിപെൻഡ്സ് അപ്പോൺ അവർ മോഡൽ, നമ്മുടെ മോഡൽ എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മോഡിഫൈ ചെയ്തേക്കാം.
അടുത്ത ഓപ്ഷൻ വരുന്നതാണ് ട്യൂബ്. ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഇറക്കുന്നു, നമ്മൾ സെക്കൻഡ് ട്യൂബിന്റെ ഇന്നർ തിക്നെസ് കൊടുക്കുന്നു, ഹൈറ്റ് നമ്മൾ സ്പെസിഫൈ കൊടുക്കുന്നു. ഇതാണ് ട്യൂബ്. അതായത് നമ്മൾ ഇപ്പൊ പി വി സി പൈപ്പിന്റെ ഒക്കെ ഒരു കുഴങ്ങൾ ഉണ്ടാവില്ല, അപ്പൊ ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആണത്. അപ്പൊ ഫസ്റ്റ് റേഡിയസ് എത്രയാണ്, സെക്കൻഡ് റേഡിയസ് എത്രയാണ്, നമുക്ക് എത്ര ഹൈറ്റ് വേണ്ടിച്ചെങ്കിൽ ഇപ്പൊ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ സിലിണ്ടറിൽ കണ്ടപോലെ തന്നെ ഹൈറ്റ് സെഗ്മെന്റ്സ് കൂട്ടിയിട്ടും കുറച്ചിട്ടും കൊടുക്കാം എത്ര വേണമെങ്കിലും. അതുപോലെ തന്നെ അതിന്റെ ക്യാപ് സെഗ്മെന്റ്സ് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അതുപോലെ തന്നെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇതാണ് നമ്മുടെ ട്യൂബ് വരുന്നത്. അടുത്ത ഓപ്ഷൻ ടോറസ് ആണ്. ടോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉഴുന്നുവട നമ്മൾ സാറ്റിസ്ഫൈയും ആ ഒരു ഒബ്ജക്റ്റ് പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ടോറസ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് റേഡിയസ് ഔട്ടർ റേഡിയസ് കൊടുക്കുക, പിന്നെ ഇന്നർ റേഡിയസ് എത്രയാണ് കൊടുക്കുക, ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ടോപ്പ് ചെയ്യുക. ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത്. അതും നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫയറിൽ വന്നിട്ട് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. റേഡിയസ് വൺ, റേഡിയസ് ടു, അതുപോലെ റൊട്ടേഷൻ. പിന്നെ ഇതിലൊരു ഓപ്ഷൻ വരുന്നത് ട്വിസ്റ്റ് ആണ്. നമുക്ക് പിരിക്കാൻ പറ്റും, ഇപ്പോൾ സെക്കൻഡ്സ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, പിരിച്ചിട്ടെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇതിലുള്ള പ്രസന്റിൽ ഉള്ള ഓപ്ഷൻസ് വരുന്നത്. അങ്ങനത്തെ ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ സെഗ്മെന്റ്സ് കൂട്ടി കഴിഞ്ഞാലുള്ളൂ നമ്മൾ ട്വിസ്റ്റ് പ്രോപ്പറായിട്ട് വർക്കാവുക കേട്ടോ. സെഗ്മെന്റ്സ് കൂട്ടുന്നതോറാണ് നമ്മുടെ ട്വിസ്റ്റിന്റെ ഓപ്ഷൻ നന്നായി വർക്കാവുള്ളൂ. അപ്പോ ഇത് കൊടുത്തു. ഇതാണ് നമ്മുടെ ടോറസ് നോട്ട് എന്ന് പറയുന്നത്. ഈ സോറി ടോറസ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് പിരമിഡ് ആണ്. പിരമിഡ് നമുക്കറിയാം ഈജിപ്തിലൊക്കെയുള്ള സ്ഥാനമാണ് പിരമിഡ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ പിരമിഡ്. ഓക്കെ, അതായത് നമ്മൾ കോണിന്റെ ഒരു സ്ക്വയർ ടൈപ്പ് കോൺ എന്നൊക്കെ നമുക്ക് അനുസരിച്ച് പിരമിഡ് അറിയാത്ത ആൾക്കാർക്കുണ്ടല്ലോ എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോ ടോപ്പ് വിഡ്ത് എത്രയാണ്, ഡെപ്ത് എത്രയാണ്, ഹൈറ്റ് എത്രയാണ്, മൂന്നാമതില് മോഡിഫയർ വരുന്നത്. അതേപോലെ വിഡ്ത്തില് എത്ര സെഗ്മെന്റ്സ് വേണം, ഡെപ്തിൽ എത്ര സെഗ്മെന്റ്സ് വേണം, അതേപോലെ ഹൈറ്റിൽ എത്ര സെഗ്മെന്റ്സ് വേണം. ഓക്കെ, അത് നമ്മൾ ഡിപ്പെൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോ പിരമിഡ് ടൂൾ കഴിക്കാം. അത് ടീ പോട്ട്. ടീ പോട്ട് എന്ന് പറഞ്ഞാൽ നോർമൽ ടീ പോട്ട് തന്നെയാണ്. ഇതിൽ നമുക്ക് ടീ പോട്ട് വരുന്നുണ്ട്. ടീ പോട്ടിന്റെ റേഡിയസ് സൈസ് എത്ര കൂട്ടാനും കുറക്കാനും കഴിയും. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് അതിൽ സ്മൂത്ത്നെസ് കൂട്ടാനും കുറക്കാനും ഓപ്ഷൻ ആണ്. നോർമലി നമുക്ക് 16 കൊടുക്കാം. പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ഇതിപ്പോ ടീ പോട്ടാണ്. ഇതിന് ചായ പാസ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ലിഡ് ഫുഡ് ഇത് രണ്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചായക്കപ്പിന്റെ ഏകദേശം പ്രതിനിധി കിട്ടും. അപ്പൊ അതാണ് ഇതിന്റെ ഇതിനുശേഷം ഞാൻ മെയിൻലി നമ്മൾ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അതായത് എല്ലാ ആൻഡിലുള്ള റിഫ്രഷൻ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നുള്ളത് പ്ലെയിൻ. പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രതലം കരക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ എന്ത് ചെയ്യാം, നമുക്ക് വയർ ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യാം, വിഡ്ത് സെഗ്മെന്റ്സ് ആഡ് ചെയ്യാം, അതേപോലെ ലെങ്ത് കൂട്ടാനോ വർക്കാനോ ഉള്ള മോഡിഫയേഴ്സ് കൂടുന്നുണ്ട്. പിന്നെ ഇത് റെൻഡർ ചെയ്യുമ്പോൾ അതിന്റെ സ്കെയിലും കാര്യങ്ങളും വേരിയേഷൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ആവശ്യമില്ല, ഇതൊരു ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ടെക്സ്റ്റ് പ്ലസ്സിൽ നമ്മൾ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും മോഡിഫയർ ടെക്സ്റ്റ് പ്ലസ് മാറ്റിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാം. അപ്പോൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്സ്റ്റ് പ്ലസ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫയറിലൊന്നുകഴിഞ്ഞാൽ ഓപ്ഷൻസ് ഉണ്ട്. സോറി, ഇപ്പൊ ഏത് ആംഗിളിലാണോ വേണ്ടത് അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിന്റെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബോൾഡ് ഇറ്റാലിക് അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിന്റെ അലൈൻമെന്റ് സെന്റർ ആണോ, ഏത് സൈഡിലേക്കാണോ വേണ്ടത് അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇത്രയാണ് എക്സ്പ്ലസിൽ ഉള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന്റെ ഒരു സംഭവങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിലെ ടൂൾസ് നമ്മളൊന്ന് നോക്കി, അതേപോലെ തന്നെ അതിന്റെ മോഡിഫയേഴ്സ് നോക്കി. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് ബേസിക് ടൂൾസ്. പക്ഷെ നമ്മളിത് ആരും അങ്ങനെ യൂസ് ചെയ്യല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം ലോഡ് വരുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ സിസ്റ്റത്തിൽ അത്രയും ലോഡ് കുറക്കുമ്പോൾ അത്രയും സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് പ്രൊജക്റ്റും കാര്യങ്ങളും നമുക്ക് റൺ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ലോഡ് കൂടിയിട്ടുള്ള പരിപാടികളാണ്. അപ്പൊ നമ്മൾ ആരും ഇത് ഫോളോ ചെയ്യണം. പക്ഷെ അതിന്റെ ബേസിക്സ് ആണ് ഞാൻ നമുക്ക് ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം. അപ്പോ വീഡിയോ ഒന്ന് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോ അടുത്ത വീഡിയോ കൂട്ടാൻ വരും.